മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മുടെ അതിഥി പ്രൊഫസർ സണ്ണി തോമസ് ആണ്. ഇന്ത്യയുടെ 20 വർഷത്തെ ഷൂട്ടിംഗ് കോച്ച്, ഒരുപാട് ലോക ചാമ്പ്യന്മാരെ വളർത്തിയെടുത്ത, ഒരുപക്ഷെ 35th ദേശീയ ഗെയിംസ് നടക്കുമ്പോൾ ഇതാദ്യമായി കേരളത്തിന് 2 സ്വർണ്ണമെഡൽ സമ്മാനിക്കുന്നതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാവുന്ന സണ്ണി തോമസ്, ഇന്ത്യയുടെ കോച്ച്, അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ, ദ്രോണാചാര്യ അവാർഡ് കിട്ടിയ, ഒരുപക്ഷെ ഷൂട്ടിങ്ങിൽ ഇത് ആദ്യത്തെയും അവസാനത്തേതുമായ, ഇനി ഒരുപക്ഷെ കിട്ടുമായിരിക്കാം, ഷൂട്ടിംഗ് കിട്ടിയ ദ്രോണാചാര്യ അവാർഡ് മലയാളിയായ സണ്ണി തോമസിനാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം 2001 അത് നേടിയതിനു ശേഷം വേറെ ആർക്കും ഷൂട്ടിങ്ങിൽ ദ്രോണാചാര്യ ലഭിച്ചിട്ടില്ല. മലയാളത്തിൻ്റെ അഭിമാനമായ, ഇന്ത്യയുടെ അഭിമാനമായ ശ്രീ സണ്ണി തോമസ് ഹൃദയം തുറന്ന് സംസാരിക്കുന്നു. സ്ട്രെയിറ്റ് ലൈനിലേക്ക് ശ്രീ സണ്ണി തോമസിന് സ്വാഗതം. പ്രൊഫസർ, 34 വർഷം ഉഴവൂര് സെൻറ് സ്റ്റീഫൻസിൽ കോളേജ് അധ്യാപകനായിട്ട്, ഇംഗ്ലീഷിൽ മറ്റേ എന്താ പറയുക, അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു. ഇപ്പോൾ 20 വർഷം ഷൂട്ടിംഗ് കോച്ചായിട്ട് പ്രവർത്തിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ, ജീവിതത്തിനൊരു സംതൃപ്തി എന്നുള്ള എലമെൻ്റ് ഉണ്ടല്ലോ, അതേതാണ്? ഒരു 34 വർഷം 10,000 വിദ്യാർത്ഥികളെ പഠിപ്പിച്ചപ്പോഴാണോ, അതോ ലോകത്തിൽ അറിയപ്പെടുന്ന ഒളിമ്പിക് സ്വർണം നേടിയ ബിന്ദ്രയടക്കമുള്ള പ്രമുഖരെ അവരുടെ എന്താ പറയുക, ഗുരുവായിട്ട് തീർന്നപ്പോഴാണോ, ദ്രോണാചാര്യ അവാർഡ് വരെ എത്തിയപ്പോഴാണ്, ഏതാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ? രണ്ടും വ്യത്യസ്ത തലങ്ങളാണ്. 34 വർഷം കോളേജ് ജോലി ചെയ്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും കുട്ടികൾ എങ്ങനെയാലും അറിഞ്ഞ്, ഞാൻ ആരെയും അറിയിച്ചില്ലെങ്കിലും എങ്ങനെയാലും അറിഞ്ഞ് വരാറുണ്ട്. അവരുടെ സ്നേഹം കാണുമ്പോൾ, അധ്യാപകൻ്റെ ഏറ്റവും വലിയ നേട്ടം അതാ, കുട്ടികളുടെ ശിഷ്യസമ്പത്താണ്. അവർ അത് നന്നായിട്ട് നമ്മളെ ആദരിക്കുന്നു. എവിടെ പോയാലും അത് കിട്ടുന്നുണ്ട്. ഞാൻ പേഴ്സണലായിട്ട് ഈയിടെ ഒരു വിസിറ്റിന് വേണ്ടി അമേരിക്കയിൽ പോയി. എനിക്ക് ന്യൂയോർക്കിൽ തന്നെ കുറഞ്ഞതൊരു 3000 സ്റ്റുഡൻസ് ഉണ്ട്. ആരെയും അറിയിക്കാതെ പോയിട്ട് ഞാൻ, വൈഫും ഞാനും കൂടെ മാത്രം പോയ 44 ദിവസം താമസിച്ചു. ഒരു ദിവസം 6 പ്രാവശ്യം വരെ ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വന്നു, ആരെയും അറിയിക്കാതെ പോയിട്ട്. അത് ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ്. ഇനി സ്പോർട്സ് ഫീൽഡിലേക്ക് വന്നപ്പോൾ, എന്നാൽ ഇപ്പം ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡലും തന്നെ അല്ല, വളരെ കുറച്ച് മെഡൽ കിട്ടിയിരുന്ന കാലഘട്ടത്തിൽ നാഷണൽ കോച്ചാകാനായിട്ടുള്ളൊരു ക്ഷണം എനിക്ക് ലഭിച്ചു. അത് ഞാൻ 3 പ്രാവശ്യം നിരസിച്ചു. കാരണം അതിനുള്ള യോഗ്യത എനിക്കുണ്ട് എന്നെനിക്ക് സംശയമായിരുന്നു. എനിക്കൊരു പ്രിഡിസസറില്ല, വേറെ നേരത്തെ ഒരു നാഷണൽ കോച്ചില്ല. മറ്റൊന്ന്, ഷൂട്ടിങ്ങിൽ ഡിസിപ്ലിൻ 0 ആയിരുന്നു. വളരെ റിച്ചായ ഫാമിലിയിൽ നിന്ന് വരുന്ന ഷൂട്ടേഴ്സ് ആയിരുന്നതുകൊണ്ട് അച്ചടക്കം കാണത്തില്ല. അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് അതോറിറ്റി എൻ്റെ പറയുന്നതോ, നാഷണൽ ഫെഡറേഷൻ പറയുന്നതോ, IBOA പറയുന്നതോ ഒന്നും അവർ കേൾക്കത്തില്ല. അവർ പറയുന്നത് ഇവർ കേൾക്കണം എന്നുള്ള ഒരു നിലപാടിലായിരുന്നു. അപ്പോൾ ആ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ അത്ര എളുപ്പം, ഡിസിപ്ലിൻ ഇല്ലാതെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യത്തുമില്ല. അപ്പം അത് പറഞ്ഞ് എന്നെക്കൊണ്ട് വയ്യാന്ന് പറഞ്ഞപ്പോൾ രണ്ട് പറഞ്ഞു, ജോലി രാജിവെച്ച് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം അറിയാൻ വയ്യാത്തൊരു ജോലിക്ക് വേണ്ടി, അത് ചെയ്ത് പരിചയമില്ലാത്ത ഒരു ജോലിക്ക് വേണ്ടി നമ്മുടെ ജോലി രാജിവെക്കാൻ വരുന്നില്ല, നാളെ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമാകും. പിന്നെ ഒരു വർഷത്തേക്ക് ഇത് ചുമതല ഏറ്റില്ലെങ്കിൽ, ഞാൻ പറഞ്ഞു എനിക്കൊരു ചേഞ്ച് വരുത്താൻ കഴിയുമെന്നൊരു വിശ്വാസമില്ല. അവർ പറഞ്ഞു, പ്രസിഡൻറ്റും സെക്രട്ടറി ജനറലും പറഞ്ഞു, ആർക്കെങ്കിലും ഒരു ചേഞ്ച് ഇന്ത്യയിൽ വരുത്താൻ പറ്റുമെങ്കിൽ താങ്കൾക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു വർഷത്തേക്ക് ഒരു ചലഞ്ച് ആയിട്ട് എടുക്കാൻ പറഞ്ഞ് എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ് ഞാനത് ഏറ്റെടുക്കുന്നത്. 1993 1994 ദൈവാനുഗ്രഹത്താൽ ജസ്പാൽ റാണയിൽ കൂടെ നമുക്കൊരു ജൂനിയർ വേൾഡ് ചാമ്പ്യനെ ആദ്യമായിട്ട് കിട്ടി. അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ് അനേക വർഷത്തിന് ശേഷം നമുക്ക് 7 മെഡല് കോമൺവെൽത്ത് ഗെയിംസ് കിട്ടി. ഏഷ്യൻ ഗെയിംസിൽ ഒരു ഗോൾഡും ഒരു ബ്രോൺസും 16 വർഷത്തിന് ശേഷം ഒരു ഗോൾഡ് ഇൻഡോർ ഇലവനിൽ കിട്ടിയത്. ഇതെല്ലാം കൂടെ വന്നതൊരു, അത് കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോകാൻ സാധിച്ചില്ല. 3-4 പ്രാവശ്യം രാജിവെച്ചിട്ടും പറ്റിയില്ല. 20 വർഷം നാഷണൽ കോച്ചായിട്ട് തന്നെ തുടർന്നു. അത് അപ്പോൾ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ഇവൻറ്റിലേക്ക് വന്നോട്ടെ. ഇപ്പോൾ സാറ് മലയാളിയാണ്, 20 വർഷം ഒരുപാട് ലോക ചാമ്പ്യന്മാരെയും
ഒക്കെ എന്നറിയാം അഞ്ജലി ഭഗത്തിനെ ഭഗത്തിനെ പോലുള്ള ലോക വനിതാ ചാമ്പ്യന്മാരെയൊക്കെ വളർത്തിയെടുത്തു. പക്ഷേ 35 വർഷത്തെ ദേശീയ ഗെയിംസിൻ്റെ ചരിത്രം എടുത്താൽ ഇതാദ്യമായിട്ടാണ് കേരളത്തിന് 2 സ്വർണ്ണ മെഡൽ ഷൂട്ടിംഗ് ലഭിക്കുന്നത്, എലിസബത്ത് സൂസൻ കോച്ചി വഴി. അത് 21 വയസ്സായിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു മലയാളികൾ ഈ രംഗത്ത് ഇതുവരെ കടന്നു വരാൻ? കാരണം സാറ് നേരത്തെ നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു, ജൂനിയർ ചാമ്പ്യൻ ആയിരുന്നു, മറ്റേ സീനിയർ അല്ലെ, 2 തരത്തിലും കേരളത്തിലെ ചാമ്പ്യനായിരുന്നു, ദേശീയ ചാമ്പ്യനുമായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പ്. കാരണം ഇത് സ്പെക്ടാക്കുലർ അല്ല ഈ ഗെയിം, അതുകൊണ്ട് പല രീതിയിലേക്ക് വരാറില്ല. മാത്രമല്ല വളരെ കോസ്റ്റ്ലിയാണ്, എക്സ്പെൻസീവാണ്, അങ്ങനെ ആ ഒരു ധാരണയുണ്ട്. ഇപ്പം എയർ റൈഫിൾ എയർ പിസ്റ്റലാണെങ്കിൽ അത്രയും എക്സ്പെൻസീവ് അല്ല, അതും ആർക്കും അറിയത്തില്ല. മെയിനായിട്ട് സ്പെക്ടാക്കുലർ അല്ല, അത് ആരും അറിയത്തില്ല. ഈ ഷൂട്ടിങ് 60 ഷോട്ട്സ് ഫയർ ചെയ്യാനുള്ള, അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് 1-4 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് കിട്ടുമ്പം ആൾക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല, എല്ലായിടത്തും സൈലൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് അതെല്ലാം മാറി. ഇന്ന് ഇലക്ട്രോണിക് ചാർജറ്റായപ്പം ഷോർട്ട് ബൈ ഷോർട്ട് ഈ സ്പെക്ടേറ്റേഴ്സിനെ, ഷൂട്ടേഴ്സിനെ കാണാമെന്ന് മാത്രമല്ല സ്പെക്ടേറ്റേഴ്സിനും കാണാം, പോയിന്റ് കാണാം. ഇപ്പം എലിസബത്തിൻ്റെ ഗ്രോത്ത് അല്ല ഈ ഇതിലേക്ക് എന്ന വളർച്ച ഗ്രാജുവലാണ്, അത് ആരും അറിഞ്ഞില്ല എന്ന് വേണേ എനിക്ക് പറയാം. നാഷണൽ ഗെയിംസിൽ സ്വർണം കിട്ടിയപ്പോഴാണ് എലിസബത്തിന് എല്ലാവരും ഓർക്കുന്നത്. അങ്ങനെ ദേശീയ ചാമ്പ്യൻ ആയിരുന്നു കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ അല്ലാതെ മാത്രമേ ഉള്ളൂ. അല്ല, പിന്നെ നാഷണൽ ചാമ്പ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനേക്കാളും വളരെ ടഫായ കോമ്പറ്റീഷനാണ്. നാഷണൽ ഗെയിംസിന് ഒരു ടീമിനകത്ത് 3 പേർക്കേ വരത്തുള്ളൂ. നാഷണൽസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലെയും ടോപ്പായ എല്ലാ ഷൂട്ടേഴ്സും ഒരു ഇവൻ്റെ തന്നെ കാണുമായിരിക്കും. ഇപ്പോൾ എയർ റൈഫിൾ എയർ പിസ്റ്റൽ ഇവൻ്റെ മാത്രം എടുത്താൽ 1000-ൽ കൂടുതൽ ഷൂട്ടേഴ്സ് ആ ഒരൊറ്റ ഇവൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പം ജലസഭത്തിന് ആരും നോട്ട് ചെയ്തില്ല, അല്ലേ അത് മോസ്റ്റ് അപ്കമ്മിങ് പ്രോമിസിങ് ജൂനിയർ റൈഫിൾ ഷൂട്ടർ ഓഫ് ഇന്ത്യ എന്നുള്ള അവാർഡൊക്കെ 2013 അവർക്ക് കിട്ടി, ആരും അറിഞ്ഞില്ല. മലയാളികൾ പോലും ശ്രദ്ധിച്ചില്ല. ഇല്ല, വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇത്തവണ പോയി ജൂനിയറിൽ ഫൈനലിൽ വരെ എത്തി. അപ്പം ഇത് അപ്രതീക്ഷിതമായിരുന്നില്ല. ബിന്ദ്രയ്ക്കല്ലിൽ റാത്തോറിന് ആദ്യം സിൽവർ കിട്ടിയപ്പം ഒരു ഫ്ലൂക്കാണെന്നൊരു ധാരണയാണ് പലരും പറഞ്ഞത്. ബിന്ദ്രയ്ക്ക് ഗോൾഡ് കിട്ടിയപ്പം ആളുകൾ ഇവിടെ കേരളത്തിലുള്ളവരെങ്കിലും വളരെയധികം അവിശ്വസനീയമായി തോന്നി. കാരണം പക്ഷേ അവൻ ജൂനിയർ വേൾഡ് ചാമ്പ്യനായിരുന്നു നേരത്തെ, അതിനുശേഷം സീനിയർ വേൾഡ് ചാമ്പ്യനായി, ഇതിന് മുമ്പിലത്തെ ഒളിമ്പിക്സിൽ ഫൈനലിൽ വന്നു. ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. സ്വർണം നേടിയപ്പോഴാണ് അറിഞ്ഞത്. നമ്മൾ ഇന്ത്യക്കാർ ഷൂട്ടേഴ്സിനെ പറ്റി പോലും അറിഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇടയുണ്ടായി. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ചരിത്രം പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ഷൂട്ടേഴ്സ് 24 മെഡലുകൾ വരിക്കൂട്ടി. 24 മെഡൽ അന്ന് 12 ഗോൾഡൻ ഉണ്ടായിരുന്നു. അന്ന് മറ്റേ ഇന്ത്യയുടെ ദേശീയ ഗാനം പലതവണ ആലപിക്കപ്പെട്ടപ്പോൾ ഇംഗ്ലീഷുകാർ പറഞ്ഞൊരു കമൻ്റ് ഉണ്ടല്ലോ, അതെന്താണ്? അവർ പറഞ്ഞത് ഈ ഇന്ത്യക്കാർ ഇംഗ്ലീഷുകാരെ ഇന്ത്യയുടെ ദേശീയ ഗാനം പഠിപ്പിക്കുകയാണ്. കാരണം 12 ഗോൾഡ് എന്ന് പറയുമ്പോൾ 12 പ്രാവശ്യം ദേശീയ ഗാനം ഒരു മറ്റേ ഇംഗ്ലണ്ടിൽ അവർ അവർ ക്ലിയർ ആയിട്ട് എന്നിട്ട് പറഞ്ഞു, വി ഹാവ് ഹേർഡ് അബൌട്ട് യുവർ ക്രിക്കറ്റ്, വി ഹാവ് ഹേർഡ് അബൌട്ട് യുവർ ഹോക്കി, ബട്ട് വി നെവർ ഡ്രീംഡ് ദാറ്റ് യു ആർ ഗുഡ് അറ്റ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത മറുപടി ഇപ്പം മുമ്പ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണത്. അതായത് ഐ ആം നോട്ട് സർപ്രൈസ്ഡ്, കാരണം ഇൻ അവർ ഓൺ കൺട്രി വി ആർ നോട്ട് പ്രോപ്പർലി അക്സെപ്റ്റഡ് ഓർ അക്നോളജ്ഡ് എന്നാണ് പറഞ്ഞത് ഷൂട്ടിങ്ങിൽ. അപ്പം അത് പുറത്തൊക്കെ വന്നു. അത് കഴിഞ്ഞ് അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് ഓസ്ട്രേലിയ വെച്ച് നടന്നപ്പം മെൽബണിൽ 27 മെഡൽ കിട്ടി. ആകെ ഇന്ത്യക്ക് 10 ഇനങ്ങളിൽ കിട്ടിയ 50 മെഡൽ, അതിൽ 27 മെഡൽ ഷൂട്ടേഴ്സ് മാത്രം. അതും ഇന്ത്യക്കാർ ശ്രദ്ധിച്ചില്ല, ലോകം ശ്രദ്ധിച്ചു. അവസാനം ഈ ഡൽഹിയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 30 മെഡൽ കിട്ടിയപ്പോഴാണ് ഇന്ത്യ ഷൂട്ടേഴ്സ് ഉണ്ടെന്ന് ഇവിടുത്തെ ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞത്. നമുക്ക് ധാരാളം വേൾഡ് ചാമ്പ്യൻസ് ഉണ്ട്. വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 3rd കിട്ടുന്ന ആളെയോ 4th കിട്ടുന്ന ആളെയോ ഒക്കെ നമ്മൾ വളരെയധികം മറ്റിനങ്ങളിൽ അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഇവിടെ 5-6 വേൾഡ് ചാമ്പ്യൻസ്, വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ്, 2 പേർ പെർഫെക്റ്റ്, 600 out of 600, അത് ഗഗന്, 400 out of 400, അത് സുമ ശിരൂർ. ഇതൊന്നും നമ്മൾ ഇന്ത്യക്കാർ ശ്രദ്ധിച്ചില്ല. എന്നോട് ആദ്യം ചോദിച്ചു ചോദിച്ചു ഇതും കൂടിയില്ല, ഈ ഷൂട്ടിങ്ങിനെ കുറിച്ച് വേണ്ടത്ര ഒരു ജ്ഞാനമില്ലാത്തതും അറിവില്ലാത്തതും കൂടിയല്ലേ ഇതിന് കാരണം? കാരണം ഷൂട്ടിങ്ങിൽ സ്വർണം കിട്ടുമെന്ന് പറയുമ്പോൾ, സ്വർണം കിട്ടുമ്പോൾ ഒളിമ്പിക് സ്വർണം കിട്ടിയപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു, ബിന്ദ്രയ്ക്ക് ഒളിമ്പിക് സ്വർണം. ഉടൻ എല്ലാവരും അവിശ്വസനീയമായി, ബിന്ദ്ര എന്നുള്ള വാക്ക് തന്നെ ഹൗസ് ഹോൾഡ് നെയിമായി. അദ്ദേഹത്തിന് രാജീവ് ഖേൽ രത്ന അവാർഡും കൊടുത്തു.
സാറിന് അതിനു മുമ്പ് ദ്രോണാചാര്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഫലത്തിൽ ഇന്ത്യ പതുക്കെ പതുക്കെ ഷൂട്ടിങ്ങിനെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥമല്ലേ? സ്വീകരിച്ചു. കാരണം അതിന് ഞാൻ ആരെയും കുറ്റം പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു ഇത് സ്പെക്ടാക്കുലർ അല്ലാത്തത് കൊണ്ടായിരിക്കാം, ഒരു പക്ഷേ ഇതിനെ കൂടെ അതിൻ്റെ ഇൻട്രിക്കസീസ് ആർക്കും അറിഞ്ഞുകൂടാ. കഥകളി അറിയാൻ വയ്യാത്ത ഒരാളോട് കഥകളിയെ പറ്റി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഈ ഫോറിനേഴ്സ് കഥകളി എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എനിക്ക് പലപ്പോഴും, കാരണം മുദ്രകളറിയാതെ എങ്ങനെയാണ് നമ്മളത്, ഈ ക്രിക്കറ്റ് കളിക്കാർ അല്ലെങ്കിൽ 5 ദിവസത്തെ ടെസ്റ്റ് കളിക്കുമ്പം നേരത്തെ ആയിരുന്നെ പറയുമായിരുന്നു ഇതെന്നാ ഭ്രാന്താണോ വെയിലുകൊണ്ട് നിൽക്കുന്നു, ക്രിക്കറ്റ് അറിയത്തില്ലാത്തവർക്ക്. പക്ഷേ ക്രിക്കറ്റ് അറിയാവുന്നവർ വന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു പാഷന് എന്ന് പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിൽ ഈ മീഡിയക്കാർ എനിക്കറിയാം, അല്ല പ്രസ് റിപ്പോർട്ടേഴ്സ് എല്ലാം അറിയാം, അവർ വരാൻ മടിച്ച് ഒരു ദിവസം വന്നെങ്കിൽ അത് കഴിഞ്ഞ് ആ വെന്യൂ നിന്ന് അവർ പോകത്തില്ല. എനിക്കറിയാം ഹിന്ദുവിൻ്റെയൊക്കെ റിപ്പോർട്ടർ അവിടെ ഇംഗ്ലണ്ടിലുമൊക്കെ സ്വന്തം ചെലവിൽ വന്ന് ഇത്, കാരണം അത്രയും ഇൻട്രസ്റ്റഡായി ഇതിനെ നമ്മൾ പഠിക്കുമ്പോഴേ ഉള്ളൂ. ആദ്യത്തെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു ഏതിലാണ് എനിക്ക് സംതൃപ്തി എന്ന്. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചപ്പോഴത്തെ കാര്യം പറഞ്ഞു, ഇവിടെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുമ്പോൾ ഓരോ പ്രാവശ്യവും ഈ പറഞ്ഞ നമ്മുടെ നാഷണൽ ആന്തം കേൾക്കുമ്പോൾ, അതുപോലെ അഭിനവ് ബിന്ദ്രയ്ക്ക് ഇവിടെ ഒളിമ്പിക് സ്വർണം 108 വർഷത്തിന് ശേഷം ഒരു വ്യക്തിഗത ഇനത്തിൽ കിട്ടിയപ്പോൾ അമ്മയുള്ള ആ ഒരു പ്രൗഡ് മോമെൻ്റ് ഒരു വല്ലാത്ത ഒരു ഒരു അനുഭൂതിയാണ് തരുന്നത്. അത് രണ്ടും രണ്ടാണ്, സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു, ഇത് മറ്റൊരു വിധത്തിൽ ഇവിടെ അണച്ചു കഴിഞ്ഞാൽ രണ്ടിടത്തും ഉണ്ട്, നമ്മൾ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ഒരുപക്ഷെ അധ്യാപകൻ എന്ന നിലയ്ക്ക് ഒരു വ്യക്തിപരമായൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, മറ്റൊരു രാജ്യത്തിന് വേണ്ടി ഒരു വലിയ പ്രൗഡ് മൂമെൻ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം. എനിക്ക് അങ്ങനെ ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ എനിക്ക് ഒന്നാം അവകാശപ്പെടാം, ഇന്ന് ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ല പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട്. കാരണം ഞാൻ തുടങ്ങി എന്ന് പറഞ്ഞ ഒരു വാചകം ഓർക്കുന്നു, 1993 ആദ്യം നാഷണൽ ലെവൽ ഷൂട്ടേഴ്സിനെ അവിടെ ഇത് ഫേസ് ചെയ്യുമ്പം പറഞ്ഞു, ഇഫ് യു റെസ്പെക്ട് മീ ഇ ഷുഡ് ബി ഔട്ട് ഓഫ് ലവ് നോട്ട് ഔട്ട് ഓഫ് ഫിയർ എന്ന് പറഞ്ഞു. ഇത് അത് 20 വർഷം ഫലവത്തായോ? 90 വളരെ വ്യത്യാസമായി. കാരണം അതുവരെയുള്ള ഒരു ആർമി റൂള്, അത് റൂൾ ബൈ ദ തംബ് എന്നുള്ള പരുവത്തിലായിരുന്നു. ഇത് ഞാൻ പറഞ്ഞപ്പോഴേ നാഷണൽ റൈഫിൾ അസോസിയേഷൻ്റെ ആളിൽ ചോദിച്ചു, സാറേ സാറെങ്ങനെ ഇവരെ നിയന്ത്രിക്കാൻ പോകുന്നത്, ഈ ഷുഡ് റെസ്പെക്ട് ഔട്ട് ഓഫ് ലവ് നോട്ട് ഔട്ട് ഓഫ് ഫിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ട്രോൾ? ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്ന ജോലിയല്ലിത്, നിങ്ങളെന്നെ ഏൽപ്പിച്ച ഒരു വർഷത്തേക്ക്, ലെറ്റ് മീ വർക്ക് ഇൻ മൈ ഓൺ വേ. അപ്പം കോളേജിൽ വർക്ക് ചെയ്ത് ഈ പ്രായത്തിലുള്ള ആളുകളുമായിട്ട് അത് ഇടപഴകി കൈകാര്യം ചെയ്ത് ഡിസിപ്ലിൻ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ഞാനും ആ ഒരു എക്സ്പീരിയൻസ് എന്നെ സഹായിച്ചു. അത് ക്രമേണ ഒരു ഒരു ട്രാൻസ്പേരൻസി ഞാൻ ഉണ്ടാക്കി. ആര് പറഞ്ഞാലും അത് റെക്കമെൻഡേഷൻ വന്നു, അത് മിനിസ്ട്രിയിൽ നിന്ന് വരാം, എൻ്റെ ഫെഡറേഷനിൽ നിന്ന് വരാം, IOA നിന്ന് വരാം, എവിടെ നിന്ന് വന്നാലും ഇത് വെറുതെ പാറക്കിട്ട് തല വെച്ച് ഇടിക്കുന്നത് കൊണ്ടാണ് അയാൾ നിർഗുണനാണ്, അത് കേൾക്കുകയല്ലെന്നൊരു ധാരണ വന്നു. അർഹിക്കുന്നവർക്ക് കിട്ടും, അർഹിക്കാത്തവന് കിട്ടത്തില്ല, അങ്ങനെ ഒരു ട്രാൻസ്പേരൻസി ഉണ്ടാക്കി. പിന്നെ ഷൂട്ടേഴ്സിന് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന ഷൂട്ടേഴ്സിന് ഒരു തോന്നൽ വന്നു, അവർക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും ആവശ്യത്തിന്. കാരണം ഞാൻ ഫൈറ്റ് ചെയ്തെങ്കിൽ വളരെയധികം പിന്നെ സായിയായിട്ടും ഗവൺമെൻറ്റും എൻ്റെ ഫെഡറേഷനും ഒക്കെ ആയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തു. ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു ഞാൻ, സായി എനിക്ക് ശമ്പളം തരുന്നു, ഗവൺമെൻറ്റാണ് എന്നെ അപ്പോയിൻ്റ് ചെയ്തത്, ഇവരുമായിട്ടൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്തു. കാരണം എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, എന്നെ കൂടി വന്നാൽ പിരിച്ചുവിടും, ഞാൻ സന്തോഷത്തോടെ പോവും. ഞാൻ എൻ്റെ പോഷൻ തീർത്തോണ്ടായിരുന്നത്, ഈ ഒരു വർഷവും ഞാൻ കോളേജിൽ നിന്ന് ലീവ് എടുത്തില്ല. ഇപ്പോൾ നേരത്തെ എലിസബത്ത് സൂസൻ കൊശിയെ കുറിച്ച് പറഞ്ഞു, 21-ാമത്തെ വയസ്സിൽ പഞ്ജലി ഭാഗത്ത് തേജസ്വിനി സ്വാവന്ത് ലജ ഗോസ്വാമി പോലെയുള്ള ലോക നിലവാരത്തിലുള്ള കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ ഒരുപാട് മെഡലുകൾ നേടിയവരെ പിന്തള്ളിക്കൊണ്ടാണ് അവർ 2 സ്വർണം നേടിയത്. അതും വളരെ അപ്രതീക്ഷിതമായി അവസാനം കയറി വന്നത്. അവരുടെ ഒരു ഒരു പ്രോസ്പെക്ട്സിനെ കുറിച്ച് എന്താ പറയുന്നത്? ഒളിമ്പിക്സിലും അതുപോലെ തന്നെ ലോക ഇപ്പോൾ കോമൺവെൽത്ത് അല്ലെങ്കിൽ ലോക ചാമ്പ്യൻഷിപ്പിലൊക്കെ ഈ തവണത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ എലിസബത്ത് ഉണ്ടായിരുന്നു സീനിയർ ടീമിൽ. കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ടീമിൽ 2 പേരെ വരത്തുള്ളൂ. അങ്ങനെ ആ 2 പേരിൽ ഒരാളായിട്ട് എലിസബത്ത് ഈ തവണ ഉണ്ടായിരുന്നു. ആ ലെവലിലെത്തി, ടാലൻറ്റഡാണ് ആ കുട്ടി, ഹാർഡ് വർക്കിംഗ് ആണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അത് പഠിക്കാനും മിടുക്കത്തിയാണ്. അതേസമയം ഡാൻസിങ് നന്നായി ഡാൻസിങ് ചെയ്യും, പക്ഷേ അതേസമയം ഷൂട്ടിങ്ങിന് ടൈം കണ്ടെത്തി പ്രാക്ടീസും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയൊരു പുരോഗതി വരാനായിട്ട് ഇവർക്ക് സാധിച്ചത്. അല്ല, ഇതിപ്പോൾ സാധാരണ പറയും ഇതൊരു കൺസിസ്റ്റൻറ്റ് ഗെയിം അല്ലേ ക്രിക്കറ്റൊക്കെ പോലെ,
ഗവാസ്കർ അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ച് അടുത്ത ഇന്നിങ്സിൽ ഡക്കിൽ ഔട്ടാവുന്ന പോലെ ഒരുപക്ഷെ വേൾഡ് ചാമ്പ്യൻ ആയ ആള് ആദ്യത്തെ റൗണ്ടുകളിൽ പുറത്താവുന്ന സംഭവങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതുണ്ടാവുന്നത്? അത് നമുക്ക് പറയാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം സെഞ്ചുറി ഒരു മൂന്ന് ടെസ്റ്റിൽ അല്ലെ മൂന്ന് പറഞ്ഞ വൺ ഡേയിൽ സെഞ്ചുറി അടിച്ച ആൾ ഒരുപക്ഷെ നാലാമത്തെ ദിവസം ഡക്കായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, അതുപോലല്ല ഞങ്ങളുടെ അതിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇറ്റ്സ് എ ഗെയിം ഓഫ് ദ മൈൻഡ് ഓൾസോ എന്ന് പറഞ്ഞാൽ ചെസ് പോലെയല്ല, എങ്കിൽ തന്നെയും നമ്മുടെ മനസ്സ് വളരെയധികം സംയമനം ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പം മനസ്സിൽ നമുക്ക് ഒരു അതൃപ്തി കോൺസെൻട്രേഷൻ വേണം. കോൺസെൻട്രേഷൻ മാത്രം പോരാ, ഒരു ഇറിറ്റേഷൻ വന്നാൽ തീർന്നു, അത് ഒരു ഓവർ ഹാപ്പിനെസ് വന്നാൽ തീർന്നു. നമ്മളൊരു 50-60 ഷോട്ട്സിൽ ഒരു 55-60 ഷോട്ട്സ് നല്ല ക്ലിയർ ആയിട്ട് അടിച്ചു നല്ല സ്കോറാണെങ്കിൽ പിന്നെ 3-4 സ്കോർ ഫയർ ചെയ്യാനായിട്ട് ലാസ്റ്റ് ഷോട്ട്സ് ഫയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹാപ്പി ആകുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളാ സ്കോറിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്, വിഷ്വലൈസ് ചെയ്യുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് അത് ഇത് ഹാർട്ട് ബീറ്റിന് വ്യത്യാസം വരും. ഹാപ്പി ആയാലും ഇല്ലെങ്കിലും ആ ഹാർട്ട് ബീറ്റ് നമ്മുടെ അല്ല പൾസ് റേറ്റിന് വ്യത്യാസം വരും. നമ്മുടെ അത് ആ ചെറിയൊരു ജമ്പിങ് മതി ഒരു 10.0 ആകാനായിട്ട്, അത് മതി ഇത് പോകാനായിട്ടും മെഡല് പോകാനായിട്ടും. അതേസമയം ഇപ്പോൾ എലിസബത്തിൻ്റെ കാര്യത്തിൽ സാർ തന്നെ പറഞ്ഞ പോലെ ബാക്ക് ഷോട്ടുകളുണ്ടായി, 7.9 ഒക്കെ ഷൂട്ട് ചെയ്തു, വളരെ പിറകിൽ പോയി, 12-8 വന്നിട്ട് എങ്ങനെയാണ് പിന്നെ അത്രയും ഒരു പിന്നിൽ നിൽക്കുന്നൊരു കക്ഷി കയറി വന്ന് ലാസ്റ്റ് ഇതിൽ അപ്രതീക്ഷിതമായി നാടകീയ എന്നൊക്കെ പറയുന്ന പോലെ വളരെ അപ്രതീക്ഷിതമായി 10.7 ഒക്കെ അടിക്കുക എന്ന് പറയുന്നത് അത് സാധാരണ വളരെ റെയർ ആയിട്ടുള്ള ഇൻസിഡൻ്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുക്കൽ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് ഞാൻ പറഞ്ഞു ചില ഷോട്ട്സ് മോശമാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ തന്നെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു പക്ഷേ അതിനെപ്പറ്റി ഓർക്കരുത്, നമ്മൾ അടുത്ത ഷോട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഓരോ ഷോട്ടും ഒരു മാച്ചായിട്ട് ചെയ്യുന്നത് പോലെ ചെയ്യുക, കഴിഞ്ഞ ഷോട്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കരുത്, ലാസ്റ്റ് ഷോട്ട് ഓരോ ഷോട്ടും ഓരോ മാച്ചായിട്ട് ചെയ്യാൻ പറഞ്ഞു, ലാസ്റ്റ് ഷോട്ട് വരെ ഫൈറ്റ് ചെയ്യണം, ഒന്ന് ഗിവ് അപ്പ് ചെയ്യുക എന്നൊരു പ്രശ്നം ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ കുട്ടിയ് ഇടയ്ക്ക് താന്ന് പോയെങ്കിലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അവൾക്ക് അതിനുള്ള കഴിവുണ്ട് യോഗ്യതയുണ്ട്. ഇപ്പം എലിസബത്ത് ഒരു സ്റ്റേജിൽ 12-ാമതായിരുന്നു കിടന്നത്, അത് ടോപ്പ് 8 വരാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ടോപ്പ് 3 കയറി ഫൈനലിൽ വന്നു. ഫൈനലിൽ വന്നപ്പോഴും എലിമിനേഷൻ തുടങ്ങി, 8-ാമതായി 7.something അടിച്ചപ്പോൾ 8-ാമതായി 8 അവിടുന്ന് പിന്നെ കയറി വരാൻ ബുദ്ധിമുട്ടായി, പക്ഷേ ഗ്രാജുവലായിട്ട് ക്രീപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ കയറി വന്നു. എന്നിട്ട് ഓരോരുത്തരോരോരുത്തർ അതായത് 15 ഷോട്ട്സ് അത് നീലിങ്ങിൽ, 15 ഷോട്ട്സ് പ്രോണിൽ, അത് 10 ഷോട്ട്സ് അത് കഴിഞ്ഞ് സ്റ്റാൻഡിങ്ങിൽ കഴിയുമ്പോൾ സ്റ്റാൻഡിങ് നീലിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അല്ല, പ്രോൺ എന്ന് പറയുമ്പോൾ കിടന്ന് ആ ഒന്ന് നീലിങ് 15 ഷോട്ട്സ്, അപ്പോൾ അത് കഴിഞ്ഞ് പ്രോണി 15 ഷോട്ട്, സ്റ്റാൻഡിങ് 10 ഷോട്ട്സ് കഴിയുമ്പം രണ്ട് പേരെ എലിമിനേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഓരോ ഷോട്ടിനും ഓരോരുത്തരെ എലിമിനേറ്റ് ചെയ്യാണ്. വന്ന് വന്ന് കീഴേ വന്നപ്പം പിന്നെ 4 മിച്ചമുണ്ട്. ഒരു ഷോട്ടിന് കഴിഞ്ഞാൽ ഒരാൾ എലിമിനേറ്റ് ചെയ്യും, പക്ഷെ 4-ാമതായിരുന്നു എലിസബത്ത്. ആ ഷോട്ട് നല്ലതല്ലെങ്കിൽ ഇത് പോകും, പക്ഷെ ആ ഷോട്ട് അവൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 10.7 അടിച്ചു. അത് അവളെ പെട്ടെന്ന് സെക്കൻഡ് പ്ലേസിലേക്ക് ഫോർത്തിൽ നിന്ന് ചാടി. അപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നതിന് പറഞ്ഞു തേർഡും ഫോർത്തും ആയിട്ട് പിന്നെ ടൈ ആയി, സെയിം സ്കോർ. എന്തായാലും ഒരു മെഡൽ കിട്ടും, ഏതാ കളറെന്ന് പറയാൻ വയ്യ എന്ന് പറഞ്ഞു. അടുത്ത ഷോട്ടിന് അവൾ ഫസ്റ്റിൽ വന്നു, ലാസ്റ്റ് ഷോട്ടിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പം അത് ആ ഒരു കോൺഫിഡൻസാണ്, നമ്മളെത്ര താഴ്ന്നു പോയാലും നമുക്കാകാം. ഞാൻ സാധാരണ അല്ല ഇത് കൊടുക്കുന്നൊരു ഒരു മെസ്സേജ് ഇല്ലേ? ഇപ്പം സാറിനെ കുറിച്ച് സാധാരണ പറയാറുണ്ട് കോൺഫിഡൻസ് പേഴ്സണിഫൈഡ് എന്ന് സാറിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളതിലൊക്കെ ഞാൻ വായിച്ചു കണ്ടു. അപ്പോൾ അതുപോലെ ഇതൊരു കോൺഫിഡൻസ് പേഴ്സണിഫൈഡ് എന്നുള്ളൊരു ഗെയിമും കൂടിയല്ലേ? അതെ. അപ്പോൾ അത് ഈ എലിസബത്തിൻ്റെ കാര്യത്തിലും ഒരുപക്ഷെ ഒരു സെൽഫ് കോൺഫിഡൻസ് സാറൊക്കെ സാറിൻ്റെ ഉള്ള ആൾക്കാർ കൊടുത്തതായിരിക്കും, ഒരു പക്ഷേ അവർ ഒരു കോൺഫിഡൻസ്. ഇത് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരു മെസ്സേജ് ഞാൻ സാധാരണ കോളേജിലും സ്കൂളിലൊക്കെ പ്രസംഗത്തിന് പോകും പറയാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് സാറിന് എമേഴ്സിനെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്, അമേരിക്കൻ റൈറ്റർ എമേഴ്സിനെ. കാരണം അവനവൻ്റെ കഴിവിൽ അവനവന് വിശ്വാസമില്ല, നമുക്കൊരു ഇൻഫീരിയോറിറ്റി, ഇന്ത്യക്കാർക്ക് പൊതുവെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. കാരണം നമ്മളെ പല രാജ്യക്കാരും വന്ന് ഇവിടെ ഭരിച്ചു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മറക്കുന്നില്ല, പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മളിലൊരു അപകർഷതാബോധം കുത്തിവെച്ചിട്ടാണ് പോയത്.
നമുക്കിന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, സായിപ്പിനെ കാണുമ്പം കവാത്ത മാറ്റും. അതുണ്ട്. അത് മാറ്റിയത്, സ്പോർട്സ് മാറ്റിയത് ഒളിമ്പിക്സിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോറാണ്. അത് കഴിഞ്ഞ് അഭിനവായി, അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഒളിമ്പിക്സ്, കഴിഞ്ഞ മൂന്ന് ഒളിമ്പിക്സിലും ഷൂട്ടിങ്ങിന് വരലുണ്ട്. അത് വിജയകുമാറും ഈ ഗഗനും ഉണ്ട്. അപ്പം ഞാൻ ഈ കുട്ടികൾക്ക് സാധാരണക്കാർക്ക് പറയുന്ന ഒരു മെസ്സേജ് എം എസിനെ കോട്ട് ചെയ്യുന്നത്, ഓൾ ദാറ്റ് ആഡം ഹാഡ് ആൻഡ് ഓൾ ദാറ്റ് സീസർ കുഡ് യു ഹാവ് ആൻഡ് യു ക്യാൻ. ഓൾ ദാറ്റ് ആഡം ഹാഡ് ആൻഡ് ഓൾ ദാറ്റ് സീസർ കുഡ് യു ഹാവ് ആൻഡ് യു ക്യാൻ. അതൊരു കോൺഫിഡൻസാണ്, ഓവർ കോൺഫിഡൻസ്. ഈ എമേഴ്സിന്റെ വാക്കാണ് ഒരുപക്ഷെ ബരാക് ഒബാമ വി ക്യാൻ യു ക്യാൻ എന്നുള്ള ഒരു, അതെ യെസ് വി ക്യാൻ, യാ വി ക്യാൻ. ആൻഡ് ആ കോൺഫിഡൻസ് എപ്പോഴും പറയുന്നു, ഓവർ കോൺഫിഡൻസ് അല്ലത്, നമുക്ക് ചെയ്യാൻ കഴിവുണ്ടെന്നുള്ള ആ സെൽഫ് കോൺഫിഡൻസ് പലർക്കും ഇല്ല. അത് നമുക്കുണ്ട്. ഇന്ത്യക്കാർക്ക് പൊതുവേ ഷൂട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ സെൽഫ് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് വേണം, കോൺഫിഡൻസ്. ഓവർ കോൺഫിഡൻസ് അല്ല, ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, സെൽഫ് കോൺഫിഡൻസ് വേണം. എനിക്കാകും. കാരണം ഇവിടെ നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രതിയോഗിക്ക് അഗൻസ്റ്റായിട്ടല്ല, നമുക്ക് അഗൻസ്റ്റായിട്ടാണ്. ഇപ്പം ഓട്ടത്തിലാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരാൾ ഓടുമ്പോൾ നമ്മൾ അയാളെ കവർ ചെയ്യാനായിട്ട് കൂടുതൽ സ്ട്രെയിൻ എടുത്ത് ഓടും. ഇവിടെ ഷൂട്ടിങ്ങിൽ അങ്ങനെ അല്ല, ആരെന്നാ ചെയ്യുന്നു നമ്മൾ നോക്കുന്നില്ല. നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടുള്ള, ട്രെയിൻ ചെയ്തിട്ടുള്ള ആ സ്കോറ് ആ സമയത്ത് റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക. അത് അല്ലാതെ ഫ്ലൂക്ക് കൊണ്ടൊന്നും ആ സമയത്ത് ഇതുവരെ ചെയ്തതിനേക്കാനും കുറച്ച് പോയിൻറ്റ്സ് കൂടുതൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആ കോൺഫിഡൻസ് വേണം. ഞാനിത് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ പുതുതായിട്ടൊന്നും ചെയ്യുന്നില്ല, എനിക്ക് കഴിവുണ്ട്. അത് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ആവശ്യമുള്ളപ്പം അതാണ് വേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻബോൺ ആയിട്ടുള്ള കുറേ ടാലൻസ് വേണ്ടേ? ഇപ്പോൾ കൈക്ക് ചെറിയ വിറയുള്ള ആൾക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ഇൻബോൺ ആയ ടാലൻറ്റ് വേണം, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു ഡിസിപ്ലിൻ്റെ ലൈഫ് ആയിരിക്കണം ഇതിനു വേണ്ടി. അല്ലാതെ അഭിനയത്തെ പറ്റി പറഞ്ഞാൽ ദിവസവും കുറഞ്ഞ ഒരു 12 മണിക്കൂറെങ്കിലും ഷൂട്ടിങ്ങിന് വേണ്ടി ചിലവഴിക്കുമായിരുന്നു. 12 മണിക്കൂർ മിനിമം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന അത്ലറ്റ് ഒരു പക്ഷേ അഭിനവമായിരുന്നിരിക്കണം എന്നാണ് എനിക്ക് വിശ്വാസം. അഭിനവ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഇനി ഒരു കാഷ്വൽ അപ്രോച്ച് ആയിരിക്കും, ഞാൻ ഇനി ഷൂട്ടിങ്ങിൽ നിന്ന് ആക്റ്റീവായിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പലരും എന്നെ വിളിച്ചു ഷൂട്ടിങ് വീട്ടുകളയാണോ. ഞാൻ പറഞ്ഞ അല്ല. അഭിനവ് പറഞ്ഞിട്ടുണ്ട് അടുത്ത ഒളിമ്പിക്സിലേക്ക് കോട്ട കിട്ടാൻ ഞാൻ ശ്രമിക്കുമെന്ന്. അതിന് കോട്ട കിട്ടണമെങ്കിൽ ട്രയൽസിന് വരണം, ട്രയൽസിന് വന്ന് ഇന്ത്യൻ ടീമിൽ വരണം, ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് വേൾഡ് കപ്പിൽ പോകണം. അതൊന്നും കുറയ്ക്കത്തില്ല. ഈ 12 മണിക്കൂർ ഉള്ള ട്രെയിനിങ് സാധാരണക്കാരൻ ചെയ്യുന്ന പോലെ ആകും, അത്രയേ ഉള്ളൂ. അതല്ലാതെ അഭിനവ് അതിനകത്ത് നിന്ന് കാരണം ജീവിതത്തിൽ ഇതുപോലെ ഇത്ര സ്ട്രെയിൻ എടുത്ത് ഇത്രയും പോകാൻ പറ്റത്തില്ല. ഇല്ല, വർഷങ്ങളോളം അഭിനവ് അത് ചെയ്തതാണ്. അപ്പം ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്, മെൻ്റൽ ട്രെയിനിങ് ഉണ്ട്, യോഗ ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, സ്വിമ്മിംഗ് പൂളിൽ പോകുന്നുണ്ട്. 5-5.5 മണിക്കൂർ ഷൂട്ട് ചെയ്യുന്ന പലപ്പോൾ ട്രൈ പ്രാക്ടീസ് ആയിരിക്കും പലപ്പോഴും, കുറച്ചധികം ടൈം ഈ പറഞ്ഞ ആക്ച്വല് ഫയറിംഗ് ഉണ്ട്. ഒരു 12 മണിക്കൂറെങ്കിലും മിനിമം കളയും. യഥാർത്ഥത്തിൽ ഒരു ജീവിതം ആസ്വദിക്കാതെയുള്ള ഒരു ട്രെയിനിങ് ആണ് ഒരു ഷൂട്ടിംഗ്. അല്ല, അങ്ങനെയുള്ളൂ. കാഷ്വൽ നമുക്കൊക്കെ ഉള്ളത് ഇപ്പോൾ ചൈനക്കാരും നമ്മളുമായിട്ട് നോക്കുമ്പം നമ്മളൊരു കാഷ്വൽ അപ്രോച്ചാണ്. അവരെല്ലാത്തിനും കയറി വന്നു. ഒരു കാലത്ത് ഒരു 10-20 വർഷം മുമ്പ് ചൈനക്കാരൊന്നും ആയിരുന്നില്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ ചൈനയിൽ ആദ്യം പോയത് 1990 തോന്നുന്നു ആദ്യം പോകുമ്പോൾ. അവിടെ ഇംഗ്ലീഷ് അറിയാവുന്ന ആരുമില്ല, ഇപ്പോഴും അധികം ഇല്ല, അത് വേറെ കാര്യം. ഒരു ഒരു 2-വീലർ അല്ലാതെ, സൈക്കിൾ അല്ലാതെ ഒരു 4-വീലർ അവിടെ കാണാനേ ഇല്ല. 1 മണിക്കൂറൊക്കെ നിന്ന ഒരു കാറായിരുന്നു വീടുകളൊക്കെ. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് മാറി. അന്ന് ഈ സ്പോർട്സിലേക്ക് കുറച്ച് ഏതാനും വർഷം അവർ കാര്യമായിട്ട് ടീമിനെ വിട്ടില്ല, അവർ ഒരുക്കി നിർത്തി. ഈ ഒളിമ്പിക്സിൽ എഴുതുകൊണ്ടല്ലോ ലുസ്ലോങ്ങിനെ പറ്റി, ജെസ്സി ഓവൻസിൻ്റെ, അതെ, അതിൽ ജെസ്സി ഓവൻസിൻ്റെ ദ ബെസ്റ്റ് ഗോൾഡ് ദറ്റ് ഐ എവർ ഗോട്ട് എന്ന് പറഞ്ഞൊരു ഒരു എസേ ഉണ്ട്. അത് ലുസ്ലോങ് എന്ന് പറഞ്ഞ് ഒരു, അപ്പം അന്ന് ഹിറ്റ്ലറിൻ്റെ കാലഘട്ടമാണ്. ഹിറ്റ്ലർ ജർമ്മനിയിൽ ഇയാളെ പുറം ലോകം അറിയിക്കാതെ വെച്ചിരുന്നു, ആർക്കും അറിഞ്ഞുകൂടാ. നല്ലൊരു അത്ലറ്റ് ജമ്പിൻ്റെ സമയത്ത് ലോകത്ത് മറച്ചു വെച്ചിരിക്കുക, ആ സമയത്ത് ഒരു സർപ്രൈസ് ആയിട്ട് ചെയ്യുന്നു. അന്ന് ജെസ്സി ഓവൻസ് മുടിയൂടാ മണ്ണിനായിട്ട് കണ്ണുമടച്ച് ചാടിയാലും ഫസ്റ്റ് കിട്ടും. ആ കാലഘട്ടത്തിലാണ് ഈ ലുസ്ലോങ് 2 ചാട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലുള്ള ഇറിറ്റേഷനായി. അപ്പം ക്വാളിഫിക്കേഷനേ ഉള്ളൂ, ഫൈനലല്ല. പ്രിലിമിനറി റൗണ്ടിൽ ക്വാളിഫിക്കേഷന് കിട്ടാൻ ഒരു പാടുമില്ല. പക്ഷേ ജെസ്സി ഓവൻസിൻ്റെ മനസ്സിൽ വന്നത് ഈ ക്വാളിഫിക്കേഷനിൽ എനിക്ക് ഇവനേക്കാനും കൂടുതൽ ചാടണം,
കാരണം ലോകം അറിഞ്ഞിട്ടില്ല ഗുണത്തിനെ, മനഃപൂർവ്വം മാറ്റി വെച്ചത്. അത് വന്നപ്പോൾ മൂന്ന് ചാട്ടത്തിൽ രണ്ടെണ്ണവും ഫൗളായി. ആ സമയത്ത് ലുസ്ലോങ്ങ്, കാരണം ലുസ്ലോങ് ജെസ്സിയുടെ ഒരു ആരാധകനാണ്, അങ്ങനെ എന്നിട്ട് ഇങ്ങനോട് പറഞ്ഞു, ഇന്നെന്തിനാണ് ഇത്ര സ്ട്രെയിൻ എടുക്കുന്നത്? ആ ജമ്പിങ് പിറ്റിൻ്റെ ഒരു ഒരടി പുറകിൽ ഒരു കെർച്ചീഫ് ഇട്ടിട്ട് ചാടിയാലും യോഗ്യത നേടാമല്ലോ എന്ന് പറഞ്ഞു. അതെനിക്കറിയാം എന്നാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ പറഞ്ഞ പോലെ ചെയ്തു, ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്തു. അന്ന് രാത്രിയിൽ ജെസി ഓവൻസ് ലെസി ലുസ്ലോങ്ങിൻ്റെ അവർ പ്രതിയോഗികളാണ്, ഹിറ്റ്ലർ മാറ്റി വെച്ചിരുന്ന, കാരണം ആ ടിപ്പില്ലെങ്കിൽ ഒരു പക്ഷേ മനസ്സിലുള്ള ഇറിറ്റേഷൻ ഇതാ. ക്വാളിഫിക്കേഷനിലും അയാളെക്കാരും കൂടുതൽ, അതോടെ മൂന്നാമത്തെ ഫോളാണ് പുറത്തല്ലേ. പിറ്റേ ദിവസം വളരെ ശക്തിയായ മത്സരമായിരുന്നു. ലുസ്ലോങ് ജീവിതത്തിൽ ചാടി കൂടുതൽ ചാടി, ജെസി ഓവൻസും കൂടുതൽ ചാടി. ജെസി ഓവൻസിന് ഗോൾഡ് കിട്ടി, ഗോൾഡ് കിട്ടി. അപ്പോൾ അതൊരു പിന്നെ ഒരു ഒരു ഗ്രേറ്റസ്റ്റ് ഒളിമ്പിക് മെഡൽ ദാറ്റ് ഐ ഹാവ് വൺ എന്ന് പറഞ്ഞാണ് എസ് ഐ ഞാൻ വായിച്ചിട്ടുണ്ട്, അങ്ങനെ എഴുതിയിരിക്കുന്നത് ലുസ്ലോങ്ങിനെ പറ്റി. അപ്പോൾ അത് സ്പോർട്സിലെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ തന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ഒരു ഇതാണ്. നമ്മളെ പ്രതിയോഗിയെ നമ്മൾ അംഗീകരിക്കണം, പക്ഷെ അവനവൻ്റെ കഴിവിലുള്ള കോൺഫിഡൻസും നമുക്കുണ്ടായിരിക്കണം. ഈ വേറൊക്കെ ഇപ്പം ഒരു മലയാളി എന്ന നിലയിൽ ഇപ്പോൾ ഷൂട്ടിങ്ങിൽ ഇപ്പോൾ നമ്മൾ കയറി വരുന്നു, ഇന്ത്യയിൽ ഇത്രയും ഇത് ചെയ്യാൻ സാധിച്ചു. പക്ഷെ മറ്റു പല മേഖലകളിലും ഇപ്പോൾ അത്ലറ്റിക്സ് നമുക്ക് ആകെ പറയാനുള്ളത് നാലാം സ്ഥാനത്ത് ഒളിമ്പിക്സിലെത്തിയ ഒരു പി ടി ഉഷ, അതിന് മുമ്പ് നാലാം സ്ഥാനത്തെത്തിയ ഒരു മിൽഖാ സിംഗ്, അതിനപ്പുറമൊന്നും നമുക്ക് വലിയ കാര്യമായിട്ട് പറയാനില്ല അത്ലറ്റിക്സ്. പക്ഷെ കേരളമാണെങ്കിൽ ദേശീയ തലത്തിൽ ഒരുപാട് താരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തോ ഒരു ലോക നിലവാരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും, ഒരു ഏഷ്യൻ സ്റ്റാൻഡേർഡ്. എന്താണ് ഇവിടെ ഒരു ഇത് കുറവായിട്ട് സാറിന് തോന്നുന്നത്? അതിൻ്റെ പ്രത്യേകത ഹിറ്റ്ലറിൻ്റെ ആര്യൻ സുപ്രീമസി തിയറി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ആര്യൻസും ട്രിബ്യൂഡിയൻസും കൂടെയുള്ള ഒരു സങ്കല്പമാണ് നമ്മൾ. നമുക്ക് കോൺസെൻട്രേഷൻ കൂടുതലുണ്ട്. ഇപ്പം വിശ്വനാഥ് ആനന്ദിൻ്റെ കാര്യം പറയുക, അല്ലെ ഷൂട്ടിങ്ങിൻ്റെ കാര്യം പറയുക, അല്ലെ ആർച്ചറിയുടെ കാര്യം പറയുക, ഇതിലൊക്കെ വേണ്ടത് കൂടുതൽ കോൺസെൻട്രേഷൻ. ഉദ്ദേശിക്കുന്നത് ഡ്രവീഡിയൻ, ആര്യൻ ആൻഡ് ഡ്രവീഡിയൻ രണ്ടും അല്ലെ നമുക്ക് പറഞ്ഞത്. അപ്പം ആ ആ ഒരു ഇതുണ്ട്, ഒരു ട്രഡീഷനുണ്ട്, ഒരു ഋഷി സംസ്കാരം എന്നൊക്കെ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ്റെ ഉണ്ട്. അത്ലറ്റിക്സിന് അതല്ല വേണ്ടത്, അതിന് കൂടുതൽ വേണ്ടത് ഫിസിക്കൽ പവറാണ് വേണ്ടത്. ഇപ്പം ആഫ്രിക്കൻ കൺട്രീസിലുള്ള ആളുകളാണ് ഈ അത്ലറ്റിക്സിൽ ഏറ്റവും കൂടുതൽ, ഹുസൈൻ ബോൾട്ടിനെ പോലെ അത്ലറ്റിക്സിലുള്ള ആളുകൾ എല്ലാവരും അങ്ങനെയുള്ള കൺട്രീസാണ്. അവർക്ക് സ്റ്റാമിന കൂടുതലുണ്ട്, അവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്, അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ്, ഇവിടുത്തെ ആൾക്ക് ഇങ്ങനെ അല്ല. ഇവിടെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നമുക്ക് ടാലൻ്റ് ഉണ്ട്, പക്ഷെ വളരെയധികം അവർ ചെയ്യുന്ന കവിഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം ഇൻബോൺ ആ ടാലൻ്റ് അല്ലെങ്കിൽ ആ എബിലിറ്റി നമുക്ക് ഇന്ത്യക്കാർക്ക് അത്രയും വരുന്നില്ല. ഫിസിക്കൽ സ്ട്രെയിൻ ഉള്ള സ്പോർട്സും ഗെയിംസിലും അത് കണ്ട് മനസ്സിലാക്കി അതിനെ തരണം ചെയ്യത്തക്ക വിധത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. സാറിൻ്റെ ഭാര്യ പ്രൊഫസറായിരുന്നു ബോട്ടണിയിലെ, മക്കൾ രണ്ടുപേരും എഞ്ചിനീയറാണ്. അപ്പം ഇത്രയും സാർ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് എടുക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടിയൊക്കെ സമയം കിട്ടാറുണ്ടോ? അതൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. കാരണം ഞാൻ ഒരേ കോളേജിലാണ് ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തിരുന്നത്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഞങ്ങൾ റിട്ടയർ ചെയ്യുന്നത്, കോളേജിന് തൊട്ടടുത്ത് ഫസ്റ്റ് ബെൽ അടിച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കയറി മാത്രമേ എടുത്ത താമസിച്ചിരുന്നത്. പക്ഷേ നാഷണൽ കോച്ചായതിനു ശേഷം ഒരു 19 വർഷം എനിക്ക് ഈസ്റ്റർ ഇല്ലായിരുന്നു, എനിക്ക് ഓണമില്ലായിരുന്നു, ക്രിസ്മസ് ഇല്ലായിരുന്നു, ബർത്ത്ഡേ ഇല്ലായിരുന്നു, വെഡിങ് ആനിവേഴ്സറി ഇല്ലായിരുന്നു. കാരണം ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും കോച്ചിങ്ങിലായിരുന്നു. അത് എൻ്റെ വൈഫ് അക്സെപ്റ്റ് ചെയ്തു. വീട്ടിൽ നിന്നുള്ള പിന്തുണ പെട്ടെന്ന് ചേഞ്ച് വന്നു. ഒരുമിച്ച് താമസിച്ച് കഴിയുമ്പം എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ഭർത്താവാണ് ചെയ്യുന്നത്. ഞാൻ മാറിക്കഴിഞ്ഞപ്പോൾ അത് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള തൻ്റെടവും ആ സന്മനസ്സും ആണ് ഞാൻ രാജി വെക്കുമ്പോഴൊക്കെ വൈഫ് പറയുമായിരുന്നു, ഇല്ല അത് നിർബന്ധിക്കുകയാണ് പൊക്കോ എന്ന് പറയണമെങ്കിൽ അങ്ങനൊരു പിന്തുണ എനിക്കുണ്ടായിരുന്നു. അത് പിള്ളേരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് ഇപ്പോൾ 19 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ രാജിവെച്ച് വന്നത്. നേരത്തെ 3-4 തവണ രാജിവെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് അക്സെപ്റ്റ് ചെയ്തില്ല അല്ലേ? അതെ, ഞാൻ 4 വർഷത്തേക്ക് അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിലും വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടി, അതുപോലെ ഏഷ്യനിലും കിട്ടി. ഞാൻ അന്നേ പോരാൻ നോക്കിയപ്പോഴേ പറഞ്ഞു അങ്ങനൊരു പ്രശ്നമില്ല, പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല, അടുത്ത ഏഷ്യൻ ഗെയിംസ് വരെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ റിട്ടയർ ചെയ്ത 1997 വൈഫ് 1999 ഞാൻ പറഞ്ഞു
98 ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വയസ്സിനും വയസ്സും കൂടെ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കേണ്ട സമയമാണ് ജീവിതത്തിൽ, അതുകൊണ്ട് എന്നെ ഇന്ന് വിടാൻ പറഞ്ഞു. അതും വീട്ടിൽ അടുത്ത ഒളിമ്പിക്സ് കഴിയുമെന്ന് പറഞ്ഞു. ഏതെൻസിൽ നമുക്കൊരു സിൽവർ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒന്നും നേടാനില്ല. അവൻ പറഞ്ഞു ഇല്ല, നമുക്ക് ഇനി നേടാനുണ്ട്, ഗോൾഡ് വേണം. ബീജിങ്ങിൽ നമുക്ക് ഗോൾഡ് കിട്ടി, പിന്നെ ഒന്നുമില്ല. അന്നേരം പറഞ്ഞു നമ്മൾ വീട്ടിൽ വെച്ചൊരു കോമ്പറ്റീഷനുണ്ട്, അതായത് ഡൽഹി വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസ്, അത് കഴിയുമ്പോൾ ഡെഫൻറ്റ് വിട്ടേക്കാന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ പറഞ്ഞു ഒളിമ്പിക്സ് 2 വർഷമേ ഉള്ളൂ, അപ്പം അതൊന്ന് നമുക്ക് റിപ്പീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു ഒരു ഡിസംബർ വരെ ഞാൻ പറഞ്ഞു ഇനിയില്ല, ഇനി എന്നെ പറഞ്ഞാലും വരത്തില്ല. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. കാരണം 19 വർഷം ഒരു കസേരയിൽ അള്ളി പിടിച്ചിരിക്കുന്നത് ഒരു പാപമാണ്. അങ്ങനെ ഞാൻ അടുത്തതായിട്ട് ആൾ വന്നോ? ഇല്ല, ഒരു നാഷണൽ കോച്ചിൻ്റെ കുപ്പായം തയ്പ്പിച്ച പലരും ഉണ്ടായിരുന്നു, ആരെയും ഷൂട്ടേഴ്സ് അതേപടി അക്സെപ്റ്റ് ചെയ്തില്ല. ഇന്ന് ഒരു നാഷണൽ കോച്ചില്ല, എനിക്ക് മുമ്പൊരു നാഷണൽ കോച്ചില്ല, ഇപ്പം നാഷണൽ കോച്ചില്ല, വരുമായിരിക്കാം. 24 കോച്ചസ് ഇന്നിപ്പോൾ ഉണ്ട്, ഫോറിൻ കോച്ചസിനെ. വരുന്നവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് സാറിൻ്റെ റെക്കോർഡ്. അല്ല, ഫോറിൻ കോച്ചസിനെ കൂടാതെ 24 ഇന്ത്യൻ കോച്ചസ് ഉണ്ട്, ജൂനിയർ കോച്ചിനും സീനിയർ കോച്ചിനും, അല്ല സീനിയർ ഷൂട്ടേഴ്സിനും. അവർക്ക് ചീഫ് കോച്ചുണ്ട് ഓരോരുത്തർക്കും, 6 ചീഫ് കോച്ചസും. റൈഫിളിന് ഒരു സീനിയേഴ്സിന് ഒരു സീനിയർ ചീഫ് കോച്ച്, ജൂനിയേഴ്സിന് ഒരു ജൂനിയർ ചീഫ് കോച്ച്, പിസ്റ്റലിനുണ്ട്, ഷോട്ട്ഗണ്ണുണ്ട്. അപ്പോൾ 6 ചീഫ് കോച്ചസും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 18 അസിസ്റ്റൻറ്റ് കോച്ചസുമാണ് ഇപ്പോൾ ഉള്ളത്. നല്ല കാര്യമാണ്, പക്ഷേ അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. അതൊരു സ്വല്പ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം റൈഫിളുകാരും പിസ്റ്റലുകാരും അല്ലെ ഷോട്ട്ഗണ്ണും ഇത് വേറെ ആയി പോരാ. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീം, ആ ഫീലിംഗ് ഉണ്ടാകണം. ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലെ രാജാവാണ്, അത് പോരാ. ഐ ഗ്രേറ്റ് ഇന്ത്യൻ ടീം എന്നുള്ള ആ ഫീലിംഗ് അത് ഉണ്ടാക്കിയെടുക്കണം. ഞാനിപ്പോൾ സ്പെയിനിൽ ഈ 2014 അവസാനം വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ടീമിൻ്റെ മാനേജറായിട്ട് പോയി. അത് പോകാൻ കാരണം 90 ഷൂട്ടേഴ്സ് എൻ്റെ നിന്ന് പോയത്, അത് മേയിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് ആ ചുമതല എന്നെ ഏൽപ്പിച്ചതാണ്. സന്തോഷപ്രദം ഞാൻ ഏറ്റെടുത്തു. പക്ഷേ എനിക്കിത് മനസ്സിലായി, ഈ ഒരു ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ കോഓപ്പറേഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ് അതില്ല. ഞാൻ റിപ്പോർട്ടും കൊടുത്തു, ഞാനിത് തിരിച്ചു വരുന്ന പ്രശ്നമില്ല, ബട്ട് സ്റ്റിൽ സംതിങ് ഹാസ് ടു ബി ഡൺ ടു മേക്ക് എ കോഓപ്പറേഷൻ വിത്ത് ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീം ഷുഡ് നോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു 6 ബ്രാഞ്ചസ് ഓർ പീസസ് എന്ന് ഞാൻ റിപ്പോർട്ടും കൊടുത്തിയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ദേശീയ ഗെയിംസ് കേരളത്തിൽ നടക്കുന്നു, ഒരുപാട് വിവാദങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ട്. ഈ ഷൂട്ടിംഗ് റേഞ്ച്, ഇപ്പോൾ വട്ടിയൂർക്കാവിലെ ഷൂട്ടിംഗ് റേഞ്ച്, അതിനെങ്ങനെയാണ് സാറ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഷൂട്ടിംഗ് റേഞ്ച് ഏതാണ്ട് 30 കോടി രൂപ ചെലവഴിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം പ്ലാൻ ഇട്ടിരുന്നത് ഇതിലും വലിയൊരു റേഞ്ചായിരുന്നു. അത് അതായത് 50 മീറ്ററിൽ 60 ലെയിൻസ്, 25 മീറ്റർ 60 പേർക്ക് ഒരേ സമയത്ത് വെടിവെക്കുന്നത്. അതെ, 25 മീറ്ററിൽ 60 ലെയിൻസ്, അതുപോലെ എയർ റൈഫിൾ പിസ്റ്റലി 80 ലെയിൻസ്, അത് വെട്ടിക്കുറച്ച് എല്ലാം 40 ആക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു എയർ റൈഫിൾ പിസ്റ്റലെങ്കിലും 10 മീറ്ററെങ്കിലും 60 ആക്കണം. ഐ ആം ബെഗിങ് ഇതാ എക്സാക്ട് ഒക്കെ പറഞ്ഞത്. അത് 60 ആക്കി. അങ്ങനെ 40, 40, 60. അത് 60, 60, 80 ആയിരുന്നെങ്കിൽ വേൾഡ് കപ്പോ എന്തെങ്കിലും നടത്തക്ക ഒരു, കാരണം സ്റ്റാൻഡേർഡുണ്ട്. അപ്പം ലോകത്തിലെ നിലവാരം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇപ്പം ബാക്കി ഷൂട്ടേഴ്സ് പറഞ്ഞതായി പറയുന്നത്, കാരണം ഇതുമായിട്ട് ഒരു ബന്ധം എനിക്കുള്ളതുകൊണ്ട് ഞാനത് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നും വന്ന ഷൂട്ടേഴ്സ് പറഞ്ഞു ദിസ് ഈസ് ദ ബെസ്റ്റ് ഐ മീൻ റേഞ്ച് ഇൻ ഇന്ത്യ. മാത്രമല്ല ലോകത്തിലെ ഒരുമാതിരിയുള്ള ഏത് റേഞ്ചസിനോടും കടപിടിക്കത്തക്ക ഒരു റേഞ്ചാണ് നമ്മുടെ. ഇതിൻ്റെ മെയിൻ്റനൻസ് ബുദ്ധിമുട്ടായ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ റാഞ്ചിയിലോ ജാർഖണ്ഡിലോ ഒക്കെ സംഭവിച്ചതുപോലെ ഇത് ഡിറ്റീരിയേറ്റ് ചെയ്ത് പോവും, അത് തുരുമ്പു പിടിച്ച് പോവും. ഇത് റെഗുലറായിട്ട് ഇവിടെ യൂസ് ചെയ്യണം. അതിപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ടീമിനെ ഇവിടെ തിരഞ്ഞെടുക്കാൻ പോവാണ്, വേൾഡ് 3 വേൾഡ് കപ്പിലേക്കുള്ള. അത് ആ 3 വേൾഡ് കപ്പിൻ്റെ പ്രത്യേകത, ഒളിമ്പിക്സ് കോട്ട ഉള്ള 3 വേൾഡ് കപ്പിലേക്കുള്ള സെലക്ഷൻ ഇവിടെ വെച്ച് നടക്കുകയാണ്. ഈ വരുന്ന ഒരു ഓൾ ഇന്ത്യ കോമ്പറ്റീഷനുണ്ട്, കുമാർ സുരേന്ദ്ര സിംഗ് മെമ്മോറിയൽ ടൂർണമെൻറ്റും, അതും 2 ട്രയൽസും. അതിനെ ബേസ് ചെയ്തായിരിക്കും ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. അത് വേൾഡ് കപ്പിലെ പെർഫോമൻസ് ഫസ്റ്റോ സെക്കൻഡോ കിട്ടിയാൽ ആണ് ഇന്ത്യക്ക് കോട്ട കിട്ടുന്നത്, പേഴ്സണല്ല കൺട്രിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 മത്സരങ്ങളാണ്. 6 ചാൻസേ ഉള്ളൂ ഒളിമ്പിക്സ് ടു ഒളിമ്പിക്, ഇത് ഇന്ത്യക്ക് കോട്ട കിട്ടാനായിട്ട്. ഒരെണ്ണം കഴിഞ്ഞു,
ഇനി അഞ്ചെണ്ണം ഉള്ളതിൽ മൂന്നെണ്ണത്തേക്കുള്ള സെലക്ഷൻ ഒരുമിച്ച് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ ടോപ്പ് മോസ്റ്റ് ഷോർട്ടേഴ്സ് എല്ലാവരും ഈ 25-ാം തീയതി വരെ വി ക്യാൻ സീ ദം ഇൻ ആക്ഷൻ. സാർ ട്രെയിൻ ചെയ്ത മറ്റേ ഷൂട്ടേഴ്സിൽ സാർ ഒരു റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമ്പർ വൺ സ്ഥാനം ആർക്കായിരിക്കും കൊടുക്കുന്നത്? എനിക്ക് അങ്ങനെ പറയത്തില്ല. ഓരോരുത്തരും ഓരോ പ്രത്യേക നേച്ചറാണ്. ഇപ്പം അഭിനവ് ബിന്ദ്രയെ പറ്റി പറഞ്ഞാൽ അഭിനവ് ബിന്ദ്ര ഹാർഡ് വർക്കിംഗ് ആണ്. അവന് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഞങ്ങൾ ഫോറിൻ കൺട്രിയിലൊക്കെ എവിടെയെങ്കിലും ഒരു ക്യാമ്പിന് പോയാൽ 4 ദിവസത്തെ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്ക് കഴിഞ്ഞാൽ 1 ദിവസം ഓഫാണ്. അതിന് ആക്റ്റീവ് റെസ്റ്റ് എന്ന് ഞങ്ങൾ പറയുന്നത്. സിനിമ കാണാൻ പോവാം, ഷോപ്പിങ്ങിന് പോവാം, കിടന്നുറങ്ങാൻ പറ്റത്തില്ല, ഷൂട്ടിങ്ങോട്ട് ഒരു ബന്ധമില്ല, ഇല്ലാത്ത എന്നെ വേണം ചെയ്യാം. അന്നേരം ചിലപ്പോൾ അമ്മ ഒന്ന് പറയും, സാർ ഐ ആം ഫീലിംഗ് ബോർഡ്, ലെറ്റ് അസ് ഗോ ടു ദ റേഞ്ച്. ഈ 5-ാം ദിവസം എല്ലാവരും അവധി കിട്ടാൻ നോക്കിയിരിക്കുമ്പം അവൻ പറയുന്നതാണ്, ഐ ആം ഫീലിംഗ് ബോർഡ്, ലെറ്റ് അസ് ഗോ ടു ദ റേഞ്ച്. അത് അഭിനവ് ബിന്ദ്ര, ഗഗൻ നരാങ്, അവന് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയിരുന്നു, ഇത്തവണ ഒരു ബ്രോൺസ് ഉണ്ട്. അവനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയും പാടാം. ഹീ ഈസ് എൻ ഓവർ ഗ്രോൺ ബേബി, നല്ല വണ്ണവും ഒക്കെ ഉണ്ട്, മനസ്സ് ഒരു കൊച്ചുകുട്ടിയാണ്. കളിക്കാൻ പോകണം? അല്ല, അത് വളരെ ലേസിയാണ്. പറ്റിയ 11:30 വരെ രാവിലെ കിടന്നുറങ്ങാൻ തയ്യാറാണ്. വഴക്ക് പറഞ്ഞാൽ മോം വിറപ്പിച്ച് എഴുന്നേറ്റ് വരും. ഭക്ഷണം കഴിക്കുന്നതിന് ഭക്ഷണപ്രിയനാണ്, ശരീരവും നോക്കത്തില്ല. ഒരു സ്വല്പ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ അവൻ്റെ ചീക്കിലറിയാം. പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല, അവനീ റൈഫിളിൽ വെക്കുന്ന ചീക്ക് 5 എണ്ണമോ 6 എണ്ണമോ ഉണ്ട്. കാരണം തലേദിവസത്തെ ഭക്ഷണം അനുസരിച്ച് ഇതിന് വ്യത്യാസം വരും. ആ ഇപ്പം വഴക്ക് പറയാമെന്ന് വിചാരിക്കുക, ഇവിടെ ജാക്കറ്റ് ബട്ടൺ മുറിയിരിക്കും, ഇത്രയും ലൂസായിരിക്കണം, നിയമമുണ്ട്. ജാക്കറ്റ് 5 വട്ടോലെ ജാക്കറ്റുണ്ട് പുള്ളിക്ക്. അപ്പം സാധാരണ ഉപയോഗിക്കുന്ന ഒരു ജാക്കറ്റായിരുന്നാൽ പോലും പഴയ ഒരു എയർ കണ്ടീഷൻഡ് ജാക്കറ്റ് എന്ന് വേണേൽ പറയാം, കയറി പറഞ്ഞ ഒരു ജാക്കറ്റാണ്. ഒരു വിശ്വാസം കൊണ്ടാണ്. അപ്പം ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ വഴക്ക് പറഞ്ഞാൽ ചിലപ്പോൾ 3 ദിവസത്തേക്ക് ബട്ടറിയിരിക്കും. ആ ഇവിടെ കഴിക്കാതിരിക്കും, അപ്പം പെട്ടെന്ന് ബോഡി പഴയ പോലെ ആവും. പക്ഷേ ദേഷ്യമൊന്നും ഇല്ല, എന്നാലും ഒരു കൊച്ചുകുട്ടിയുടെ പിണക്കം പോലെ. അങ്ങനെയാണ്, വേറൊരു ടൈപ്പാണ് അത്. ചിലർ വളരെ കാഷ്വൽ അപ്രോച്ചാണ്. നമ്മളിങ്ങനെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ട്. അഞ്ജലിയൊക്കെ എങ്ങനെയുള്ള സ്വഭാവക്കാരാണ്? അഞ്ജലി ഒരുമാതിരി കൺസിസ്റ്റൻ്റാണ്, കുഴപ്പമില്ല. അഞ്ജലി ഇവിടെ വലിയ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് പറയാനൊക്കത്തില്ല. അഞ്ജലി പ്രായത്തിൻ്റെ ഉണ്ട്, ഫൈനലിൽ വന്ന് പ്രായത്തിൻ്റെ ഞങ്ങളെ സമയത്തോടും വലിയ വലിയ പ്രശ്നമല്ല. 50 വയസ്സുള്ള ആളിലൊക്കെ വേൾഡ് ചാമ്പ്യൻസായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 7 പ്രാവശ്യമാണ്ട് 600 out of 600 അടിച്ച ആൾക്ക് 45 വയസ്സോ 56 വയസ്സുണ്ട്. അപ്പം അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഫിസിക്കൽ ഫിറ്റ്നസ് ഞങ്ങൾക്ക് വേണം, പക്ഷേ മെൻ്റൽ ഫിറ്റ്നസ് അതിൽ കവിഞ്ഞ് കൂടുതൽ വേണം. ഒരു യങ്സ്റ്റേഴ്സായിട്ടുള്ളത് കാണുന്ന ചെറുപ്പക്കാരോട് സാറിൻ്റെ ഒരു ഇതെന്താണ്? കാരണം സാധാരണ നമ്മൾ പറയും ജീവിതത്തിൽ ഒരു എയിം വേണം, ഒരു ലക്ഷ്യം വേണം. ഷൂട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇത് ലക്ഷ്യത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും അതൊരു സിംബോളിക്കാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചുകൊണ്ട് ഇവരെ ഇംഗ്ലീഷ് ടീച്ചർ, അതിനുശേഷം 19 വർഷം ദേശീയ കോച്ച്, ഒരുപാട് ലോക ചാമ്പ്യന്മാരെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു വേൾഡ് സ്റ്റാൻഡേർഡിലേക്ക് ഇന്ത്യൻ സ്പോർട്സിനെ, ഷൂട്ടിങ്ങിനെ ഉയർത്തി. അപ്പോൾ ജീവിതത്തിൽ സാറിനൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടും ലക്ഷ്യമില്ലാതെ സാറിന് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഷൂട്ടിങ്ങിനെ മാത്രമല്ല, ഒരു ഒരു യങ്സ്റ്റേഴ്സിനുള്ളൊരു മെസ്സേജ് എന്താണ്? ഞാൻ സാറിന് പറയുന്നത് എയിം ഹൈ. കാരണം സ്പോർട്സുകാർ ഒരു സ്കൂളിൽ സ്പോർട്സ് മീറ്റ് വരുമ്പം സ്കൂളിൽ ഒരു സമ്മാനം വാങ്ങിക്കുക, അതായിരിക്കരുത് എയിം. അല്ലെങ്കിൽ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് ഡിസ്ട്രിക്റ്റിൽ കിട്ടുക, അതല്ല. അല്ലെങ്കിൽ സ്റ്റേറ്റിലൊരു മെഡൽ കിട്ടുക, അതല്ല. അതല്ലെങ്കിൽ നേഷനു വേണ്ടി പോവുക, അതല്ല. ഇൻ്റർനാഷണലിൽ പോവുക, അങ്ങനെയല്ല. ഒരു ഒളിമ്പിക് മെഡൽ എന്ന് പറഞ്ഞ പോലെ, ഇപ്പം അപ്രാപ്യമല്ലാത്ത, നമുക്ക് പ്രാപ്യമായും പറഞ്ഞു കോൺഫിഡൻസ് പറഞ്ഞു, ഒരു ഹൈ എയിം ഉണ്ടായിരിക്കണം. അത് വെച്ചുകൊണ്ട് ഷൂട്ട് ദ സ്റ്റാർ ആ എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ ഒരു എയിം നമുക്ക് ഒരു ഒരു അഭിനവ് ബിന്ദ്ര ഒരു 12 വയസ്സ് 13 വയസ്സാകുമ്പം എൻ്റെ ആ കാലഘട്ടത്തോട് എനിക്കറിയാം. അന്ന് അവൻ്റെ എയിം ആയിരുന്നു ഞാൻ ഒളിമ്പിക് ചാമ്പ്യൻ ആകും, വേൾഡ് റെക്കോർഡ്. അത് പറയുമ്പോൾ ആളുടെ ചിരിക്കുമായിരുന്നു. 12 വയസ്സുകാരൻ പയ്യന് അവൻ്റെ എയിം ചോദിക്കുമ്പോൾ ഒളിമ്പിക് ചാമ്പ്യൻ ആണെന്ന് പറയുമ്പോൾ ആരും അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ അവൻ അതിനുകൊണ്ട് വർക്ക് ചെയ്തു. ഒളിമ്പിക് ചാമ്പ്യൻ ആകുമ്പോൾ എത്ര വയസ്സുണ്ട്? അവന് ഹീ വാസ് അറൌണ്ട് 27-28. അത്രയും വർഷം, 15 വർഷം മെനക്കെട്ടു, സ്വപ്നം കണ്ടു. അവൻ്റെ സ്വപ്നം അതായിരുന്നു, അത് നേടാം എന്നവന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അവൻ നേടി കാണിച്ചു കൊടുത്തു. സാറിൻ്റെ ഇപ്പോൾ ഫ്യൂച്ചർ, ഇപ്പോൾ റിട്ടയർ ചെയ്തു, റിട്ടയർ മീൻസ് സാറ് രാജിവെച്ചു.
ഇനി എന്താണ് റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് സാറിന് ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ഒന്നില്ലെങ്കിൽ വളരെ ലേസി ആയിട്ട് ഇത്രയൊക്കെ പ്രവർത്തിച്ചു, ഇനി ഐ വാണ്ട് ടു റിലാക്സ്, അല്ലെങ്കിൽ ഒരു ഒരു ഇറങ്ങി കേട്ടിരുന്ന ഒരു കേരള അക്കാഡമി ഷൂട്ടിങ്ങിന് ഒരു കേരള അക്കാഡമി ഉണ്ടാക്കണം എന്നുള്ള കേട്ടിരുന്നു. എന്താണ് ഇനി സാറിൻ്റെ ഒരു ഒരു ഫൈനൽ ഒരു ക്ലൈമാക്സിൽ എന്താണ്? ലേസി ആയിട്ടിരിക്കാൻ ഉദ്ദേശമില്ല, കാരണം ആവശ്യത്തിന് കഴിഞ്ഞുള്ള അസുഖങ്ങളുണ്ട്, ലേസി ആയിരുന്നാൽ അത് കൂടുകയുള്ളൂ എന്നറിയാം. ആക്റ്റീവായിട്ട് പോകണം. ഷൂട്ടിങ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് ഷൂട്ടിങ്ങാണ്, ഷൂട്ടിംഗ് സ്പോർട്സ്. ഷൂട്ടിംഗ് സ്പോർട്സിലേക്ക് എന്തെങ്കിലും തിരിച്ച് ചെയ്യണം, അതെൻ്റെ കടമയാണ് എന്നൊരു ധാരണയുണ്ട്. അല്ലെങ്കിൽ ഈ ഈ റേഞ്ചിൻ്റെ പണിക്ക് ഒന്നര വർഷമായിട്ട് ഇവിടെ വന്ന് ഞാൻ ഇതുപോലെ മെനക്കെടുത്തില്ല, കാരണം അതൊരു ദാറ്റ്സ് മൈ ഡ്യൂട്ടി. അങ്ങനെ വെച്ചാണ് ഞാൻ വരുന്നത്, അല്ല പ്രതിഫലം പറ്റിയല്ല ഞാനതിനു വേണ്ടി പ്രവർത്തിച്ചത്, ഇതുവരെ അങ്ങനെയല്ല ചെയ്തത്. എന്നെക്കൊണ്ട് പറ്റുന്നത് ഷൂട്ടിങ് പോപ്പുലറൈസ് ചെയ്യാനായിട്ട് ചെയ്യണം, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. അത് എന്തുമാത്രം റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കാൻ സാധിക്കും, കാരണം പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ വരും, ഏജ് ഈസ് കാച്ചിങ് അപ്പ്, അതൊക്കെ ഉണ്ടെനിക്കറിയാം. പക്ഷെ പറ്റുന്ന പോലെ ആക്റ്റീവായിട്ട് നിൽക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇതിൽ നിൽക്കുമ്പോൾ സാറൊരു മലയാളിയാണ്, ഞാൻ സ്പോർട്സുകാരെന്ന് പറയുകയല്ല, ഇപ്പോൾ ദേശീയ ഗെയിംസിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഒരുപാട് വിവാദങ്ങൾ, ഇതിന് അഴിമതി നടത്തുമെന്നുള്ള ആക്ഷേപമുണ്ട്, സമയത്ത് പല കാര്യങ്ങളും ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് വന്നില്ല, വൈകിപ്പോയി, നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഉദ്ഘാടന ചടങ്ങിൽ മറ്റേ നടത്തിയ പരിപാടികളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു മലയാളി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഇതിനൊക്കെ വീക്ഷിക്കുന്ന ഒരാൾ സ്പോർട്സിനപ്പുറത്ത്, സാർ ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. കാരണം കോമൺവെൽത്ത് ഗെയിംസ് എടുക്കുക, അതിൽ എപ്പോഴാണ് അതിൻ്റെ പിന്നെ പണികൾ പൂർത്തീകരിച്ചത്? അല്ല, ഞങ്ങൾ അന്നേരം പൂനെയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, രണ്ടാഴ്ച മുമ്പ് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് നോക്കി, അവിടെ റേഞ്ച് ഒന്നും ആയിട്ടില്ല. ഞങ്ങളെ ഗിന്നി പിഗിനെ പോലെ അവിടെ ഇത് ഷൂട്ട് ചെയ്ത് റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെല്ലാനാണ് പറഞ്ഞത്. ഞാൻ 4-5 ദിവസം മുമ്പ് അവിടെ ചെന്നത്, അപ്പോഴും പെർഫെക്റ്റ് ആയിട്ടില്ല. ആ ഹോം റേഞ്ചിന് അഡ്വാൻറ്റേജ് കിട്ടുകയെന്ന് പറഞ്ഞു, ഇത് വന്നാലും നശിച്ചു പോകുമെന്ന് അറിയാമായിരുന്നുകൊണ്ട് ഞാൻ ലാസ്റ്റിലാണ് പൂനെയിൽ നിന്ന് ഈ ഷൂട്ടേഴ്സിനെയും കൊണ്ട് അവിടെ ചെല്ലുന്നത്, ഈ പങ്കെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ടീമിനെയും കൊണ്ട് പോകുന്നത്. അപ്പം ഇന്ത്യൻസ് ആർ നൊട്ടോറിയസ് ഫോർ ഡൂയിങ് തിങ്സ് അറ്റ് ദ 11th അവർ. ഇവിടെയും അത് എക്സെപ്ഷൻ ആയിരുന്നില്ല. ഇവിടെയും അത് അല്ല, ഇവിടെയും ഷൂട്ടിംഗ് റേഞ്ചിനെ പറ്റി പറഞ്ഞാൽ, ഞങ്ങൾ പ്രീ ഇവൻ്റ് ട്രെയിനിങ് കൊടുക്കുന്ന കോമ്പറ്റീഷൻ്റെ തലേദിവസമാണ് അന്നാണ് കേരളത്തിലെ ടീമിലുള്ള ആളുകളും മത്സരിക്കുന്നത്. അതിനെനിക്ക് പരാതിയില്ല, അതേ ഇവിടെ നടക്കുകയുള്ളൂ. പിന്നെ അഴിമതിയെ പറ്റി, ഈ കോമൺവെൽത്ത് ഗെയിംസിനെ പറ്റി ലാസ്റ്റ് മൊമെൻറ്റിലെന്ന് പറഞ്ഞു വന്ന് വലിയ ഭയങ്കര ന്യൂസൊക്കെ, ബെഡിൽ പട്ടി കയറി കാൽപ്പാടുണ്ടായിരുന്നു, ഇതൊക്കെയായിരുന്നു ന്യൂസ് പറഞ്ഞ രാജ്യക്കാരിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഇത്രയും നല്ലതായിട്ട് ഒരു കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടില്ല എന്ന് അവർ തന്നെ പറഞ്ഞ് പല പ്രാവശ്യം പല രാജ്യങ്ങളിൽ ഞാൻ പോയി അത് കേട്ടു. അപ്പം നമ്മൾ തന്നെ പലരും ഇത് ക്രിറ്റിസൈസ് ചെയ്തു, നമ്മളിൽ തന്നെ മലർന്ന് കിടന്ന് തുപ്പുക എന്നൊരു പ്രശ്നമുണ്ടല്ലോ. മലയാളിക്ക് അങ്ങനെ ഒരു സ്വഭാവം, അല്ല അതിന് യാതൊരു കുറവും ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പം ഫലത്തിൽ ഇത്രയും സ്പോർട്സ് സ്റ്റേഡിയങ്ങളും ഒരുപാട് ഇതൊക്കെ വരുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്പോർട്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ദേശീയ ഗെയിംസ് വഴി ഉയർന്നു എന്ന് സാറിന് തോന്നുന്നില്ലേ? അതായത് സാധാരണ ദേശീയ ഗെയിംസ് നടക്കുമ്പം എല്ലാം ഒരൊറ്റ സിറ്റിയിലാണ്, ഒരു ഡിസ്ട്രിക്റ്റിലാ, അവിടെ ഒരു വില്ലേജ് കാണും. ഈ പറഞ്ഞാൽ ഒളിമ്പിക് വില്ലേജ് അല്ലെ, ഏഷ്യൻ ഗെയിംസ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞാൽ നാഷണൽ ഗെയിംസ് വില്ലേജ്, എല്ലാ അത്ലറ്റ്സും ഒരുമുടി ഒരിടത്ത് ഒരുമിച്ച് താമസിക്കുക. ഇവിടെ ഉണ്ട് 13 ഡിസിപ്ലിനോ 11 ഡിസിപ്ലിനോ തോന്നുന്നു, ഇവിടെ 13 ഉണ്ട് ട്രിവാൻഡ്രത്തുള്ളത്. ബാക്കി വേറെ 6 ഡിസ്ട്രിക്റ്റുകളിലായിട്ടാണ് നടത്തുന്നത്, അങ്ങനെ 7 അടുത്ത്. അതിൻ്റെ ആ യൂണിറ്റിയുടെ ഇത് പോയെങ്കിലും വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, 7 സ്ഥലത്ത് ഇൻഫ്രാസ്ട്രക്ചർ വന്നു, അതൊരു പ്രചോദനമായിരിക്കും ഈ സ്പോർട്സിന്. ഓരോ വിധ വ്യത്യസ്തമായിരിക്കും എങ്കിൽ തന്നെയും അതൊരു വലിയ പ്രചോദനമായിരിക്കും. ആ അൾട്രാ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറും എക്യുപ്മെൻസും വന്നതുകൊണ്ട് കേരളത്തിലെ സ്പോർട്സിൽ നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു കുതിപ്പ് വരുമെന്നുള്ള സംശയമില്ല. അത് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ്. പ്രൊഫസർ സണ്ണി തോമസ്, അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലുമുള്ള ഷൂട്ടിങ്ങിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയായിരുന്നു. 35th ദേശീയ ഗെയിംസ് കേരളത്തിൽ നടക്കുമ്പോൾ 2 സ്വർണം ഇതാദ്യമായി കേരളം നേടുമ്പോൾ അതിൻ്റെ ഒരുപക്ഷെ ക്രെഡിറ്റ് അവകാശപ്പെടാവുന്ന ദേശീയ കോച്ച്
അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് താരങ്ങളെ വളർത്തിയെടുത്ത ദ്രോണാചാര്യ അദ്ദേഹം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ചു. ഷൂട്ടിങ്ങിൽ ഇന്ത്യയെ ലോക നിലവാരത്തിൽ എത്തിച്ച ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് മലയാളികൾക്ക് അഭിമാനമാണ്, ഇന്ത്യക്ക് അഭിമാനമാണ്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ പങ്കെടുത്തതിന് പ്രൊഫസർ സണ്ണി തോമസിന് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.